കാട്ടണം കേട്ടോ. ഇത് മാത്രം മതി. അത് മൗത്ത് കംപ്ലീറ്റ് ഒന്ന് അപ്ലൈ ചെയ്യണ്ട കേട്ടോ. പാക്കായിട്ടൊന്നും ഇടണ്ട. സിമ്പിൾ പണിയാണ് കേട്ടോ. ഹലോ, ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ട് സേഫായിട്ട് ഇരിക്കുന്നു വിചാരിക്കുന്നു. എനിക്ക് കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇന്നിപ്പോൾ വീഡിയോ ഒന്നും എടുക്കുന്ന എടുക്കാനുള്ള ഉദ്ദേശം ഒന്നും ഉണ്ടായിരുന്നില്ല. എന്ന് വെച്ചാൽ ഇപ്പോൾ വെയിലൊക്കെ കണ്ടു തുടങ്ങിയപ്പോൾ ആകെപ്പാടെ അകത്തത്തെ സാധനങ്ങളൊക്കെ എടുത്ത് ഉണക്കലും പിടിക്കലും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പം അതിൻ്റെ ഇടയിൽ നേരം കിട്ടിയില്ല എന്ന് എടുക്കാനായിട്ട്. പിന്നെ ഇവിടെ മക്കളും ഇല്ലല്ലോ, അപ്പം ഇതൊന്ന് പിടിച്ച് തന്നിട്ട് എടുക്കാനായിട്ട് പറ്റിയില്ല. പിന്നെ അപ്പോൾ ഒന്ന് സമയം ഉണ്ടാവില്ല എന്ന് വിചാരിച്ച് നിന്നതാണ്. പക്ഷേ ഈ നേരമായിപ്പോൾ, ഈ നേരത്തെല്ലാം നമ്മളെ വീഡിയോ പോസ്റ്റ് ചെയ്യാറ്, ഈ നേരമായിപ്പോൾ ഒരു സമാധാനക്കുറവ്. അപ്പോൾ വേഗം ഓടി വന്ന ഒരു വീഡിയോ, ഒരു കുഞ്ഞു വീഡിയോയാണ് എടുക്കാമെന്ന് വിചാരിച്ചിട്ടോ. നമ്മൾ കുറേ പാക്കുകളൊക്കെ നമ്മൾ ഇടണില്ലേ, ഫേസ് പാക്ക്. അപ്പോൾ ടീനേജസ് കുട്ടികളൊക്കെ, മോളുടെ ഫ്രണ്ട്സ് ആയാലും പിന്നെ ഇവിടെ അടുത്തുള്ള കുട്ടികളൊക്കെ ആയാലും പറയാം, അവർക്ക് മുഖക്കുരുണ്ട്. എന്ത് ചെയ്തിട്ട് ഫോണില് ചേച്ചി കുറേ ഞങ്ങൾ പരീക്ഷണങ്ങളൊക്കെ ചെയ്ത് നോക്കി, ഒന്നും ശരിയാവണില്ല എന്നൊക്കെ പറയണ്. അപ്പോൾ എൻ്റെ മുഖത്തോ ഇവിടെ പിള്ളേരെ മുഖത്തോ ഒന്നും ഇല്ല കേട്ടോ ഈ പരിപാടി. അപ്പോൾ ഇവിടെ ഞങ്ങൾക്ക് ആർക്കും ഇല്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതിനെ പറ്റിയിട്ടുള്ള വീഡിയോസ് ഞാൻ അങ്ങനെ ചെയ്യാറില്ല. എന്ന് വെച്ചാൽ ഒരിക്കൽ എനിക്ക് വന്നിട്ട്, ഞാൻ പറഞ്ഞൊരു മൂന്നാലഞ്ച് അഞ്ചൊന്നുമല്ല, അതിന് ഇതേ കൊലപാട് ഹോർമോൺ ചേഞ്ച് മൂലമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് മാറിപ്പോയി. പിന്നെ എനിക്ക് അങ്ങനെ മോക്കുരു വന്നിട്ടില്ല. പിന്നെ നമ്മുടെ പീരീഡ്സിൻ്റെ ടൈമിൽ മാത്രമാണ് ഇവിടെ എനിക്കും പിള്ളേർക്കൊക്കെ അങ്ങനെ വരാറുള്ളത് കേട്ടോ. അപ്പം നമ്മൾ അതിനെപ്പറ്റി ചിന്തിക്കാറൊന്നുമില്ല. പിന്നെ നമ്മൾ മറ്റേ ആര്യവേപ്പിൻ്റെ ഇല അരച്ച് ഇടാന്നൊക്കെ പറയുമല്ലോ, അപ്പം അങ്ങനെയൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കാറുണ്ട്. പിന്നെ ഇപ്പോഴാണ് കുട്ടികൾ വീണ്ടും വീണ്ടും അതൊക്കെ ചോദിച്ചു വന്നു തുടങ്ങിയത് കേട്ടോ. അപ്പോൾ അവർക്ക് ചേഞ്ചസ് ഒക്കെ വരുമ്പോൾ ഉണ്ടാവണം, ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ എന്ത് ചെയ്തിട്ട് പോണില്ല എന്ന് പറയുന്നത്. അപ്പോൾ അതിന് നമുക്ക് വേറെ ഒന്നും ചെയ്യണ്ട. ഇപ്പോൾ ഈ ആര്യവേപ്പിൻ്റെ ഇല കിട്ടിയില്ലെങ്കിലൊന്നും കുഴപ്പമില്ല. നമ്മുടെ വീട്ടിൽ തന്നെയുള്ള ഇതാ ചെറിയ ജീരകമാണ് കേട്ടോ. ഇത് മാത്രം മതി. അത് മൗത്ത് കംപ്ലീറ്റ് ഒന്ന് അപ്ലൈ ചെയ്യണ്ട കേട്ടോ. പാക്കായിട്ടൊന്നും ഇടണ്ട. സിമ്പിൾ പണിയാണ് കേട്ടോ. ഇത് ഞാനിപ്പോൾ ഇത് ചെയ്ത് കാണിക്കണില്ല, ഞാൻ പറഞ്ഞ് തരാം എങ്ങനെയാണെന്നുള്ളത്. വെച്ചാൽ ഞാൻ ഇവിടെ ചെയ്ത് കാണിച്ചത് വേസ്റ്റായിട്ട് പോകും. പിന്നെ നമുക്ക് കുറച്ചായിട്ട് മിക്സിയിലിട്ട് പൊടിച്ച് കഴിഞ്ഞാൽ നൈസ് പൊടിയിട്ട് കിട്ടൂല. അപ്പോൾ അങ്ങനെയുള്ള കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ ഒരു മൂന്ന് ദിവസം കൊണ്ട് കംപ്ലീറ്റ് മോക്കൊരു മാറിപ്പോ എന്നുള്ള കാര്യം ഉറപ്പാണ് കേട്ടോ. തീർച്ചയായിട്ടും ഇത് ചെയ്ത് നോക്കിക്കോളാം. ഇതെങ്ങനെ ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞുതരാം. ഇത് നമ്മൾ മിക്സിയിൽ പൊടിക്കണമല്ലോ, അപ്പോൾ നേരെ ചൂടാക്കി എടുക്കുക. കരിച്ച് കളയരുത്, നേരെ ചൂടാക്കി എടുക്കുക. ആയിട്ട് മിക്സിയിൽ പൊടിക്കുക. എന്നിട്ട് അതിൽ ആ പൊടിയിൽ നമ്മുടെ തക്കാളിയുടെ നീരും കൂട്ടിയിട്ട് മിക്സ് ചെയ്തിട്ട് എവിടെയാണ് മോക്കുരു അവിടെ മാത്രം വെച്ച് കൊടുക്കുക കേട്ടോ. മോക്കുരുള്ള മാത്ത് മാത്രം വെച്ച് കൊടുക്കുക, വേറെ മൗത്ത് അപ്ലൈ ചെയ്യണ്ട. പിന്നെ ഇത് നമ്മൾ തേക്കുമ്പോൾ ചെറിയൊരു നെറ്റിലുണ്ടാവും, പ്രശ്നമാക്കണ്ട. അത് വേറെ കുഴപ്പങ്ങളൊന്നും വരില്ല കേട്ടോ. മുഖത്തിന് അലർജി വരും, അങ്ങനെ വരും ഒന്നുമില്ല. ഇതിന് ഒരു സൈഡ് എഫക്റ്റും ഇല്ല. മുഖക്കുരു പെട്ടെന്ന് മാറുന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ് കേട്ടോ. പിന്നെ ഇതിനെക്കുറിച്ച് നമ്മൾ ഇത് പെരുംജീരകമല്ല കേട്ടോ, നല്ല ജീരകം, അത് പ്രത്യേകം ശ്രദ്ധിച്ചോളൂ. പിന്നെ നമ്മൾ തക്കാളിയുടെ നീര് ആക്കുമ്പോൾ ചിലവർക്ക് തക്കാളി പറ്റില്ല, അങ്ങനെയുള്ളവരൊന്നും ശ്രദ്ധിച്ച് ചെയ്തോളൂ കേട്ടോ. പിന്നെ നമ്മൾ ഇതിലൊരു ടിപ്പ് കൂടി ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ ഈ നല്ല ഇത് കുറേ നേരമായി എൻ്റെ കയ്യിൽ നിന്ന് താഴ്ത്തി. നല്ല ജീരകം നമ്മൾക്ക് ഇപ്പം നല്ല ചുമയുള്ള എല്ലാവർക്കും ഉണ്ടാവുക. അപ്പോൾ നമ്മൾക്ക് കിടന്നുറങ്ങാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കില്ലേ. അപ്പോൾ കാരണന്മാർ പറഞ്ഞിട്ടുള്ളതാണ് കേട്ടോ, അല്ലാണ്ട് എൻ്റെ തലയിൽ ഉദിച്ച അറിവൊന്നുമല്ല. അപ്പോൾ ഇത് രണ്ട് മണി ജീരകം എടുക്കുക. പിന്നെ നമ്മുടെ ചുവന്നുള്ളിയും കൂടി ഇട്ട് ഒന്ന് കടിച്ച് നീരിറക്കി കഴിഞ്ഞാൽ ആ വായു കുത്തിയിട്ടുള്ള ചുമയ്ക്ക് ഒരു കുറവ് കിട്ടും കേട്ടോ. ജീരകം തന്നെ തിന്നല്ല, അതിൻ്റെ ഉള്ളിൽ കൂടെ ചുവന്നുള്ളിയും കൂടി, കുഞ്ഞുള്ളി ഉണ്ടല്ലോ, കുഞ്ഞുള്ളിയും കൂടി ചവച്ച് ഇറക്കുക. അത് പൊടിച്ച് ചെറുത്ത് തിന്നൊന്നല്ല, ചവച്ച് ഇറക്കുക കേട്ടോ. ഇനിയിപ്പോൾ അതിൽ അത് തന്നെ കഴിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പനകൽക്കണ്ടോ, നമ്മുടെ സാധാരണ കൽക്കണ്ടോ ഉണ്ടെങ്കിൽ കൂട്ടി കഴിച്ചോ. ഇനിയിപ്പോൾ മധുരം വേണ്ടെങ്കിൽ നമ്മളിങ്ങനെ അത് ചവച്ചിറക്കി കഴിഞ്ഞാൽ ആ വായു കുത്തിയിട്ടുള്ള ചുമയ്ക്ക് ഒരു ആശ്വാസം കിട്ടും ചെയ്യും, നമുക്ക് ഉറങ്ങാനും പറ്റും കേട്ടോ. അതൊരു ചെറിയ ടിപ്പാണ്. ഇത് കൂടെ പറഞ്ഞത് ജീരകം കയ്യിൽ കിട്ടിയപ്പോൾ പറഞ്ഞതന്നേ ഉള്ളൂ. ജീരകം ഇടയ്ക്കിടയ്ക്ക് ഞാൻ എടുത്ത് വായിലിട്ട് ഇവിടെ നടക്കാറുള്ളതാണ്. നമ്മളെപ്പോൾ എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് എടുക്കായാലും നമ്മളത് സ്ഥിരം നമ്മളത് ഉപയോഗിക്കേണ്ടതാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇത് മൂന്നേ മൂന്ന് ദിവസം നമ്മൾക്ക് തേക്കുമ്പോഴേക്കും മോക്കൊരു നിങ്ങളുടെ മാറും കേട്ടോ. അപ്പോൾ അങ്ങനെ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ കമൻസ് എനിക്ക് അറിയിച്ചു തരാം കേട്ടോ. നമ്മൾ ഓരോ വീഡിയോയും ഇടുന്നത് എല്ലാവർക്കും ഉപകാരം ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് അത് ചെയ്ത് നോക്കുക. നമ്മളിവിടെ എന്നും പറയുന്നുണ്ട്, എല്ലാ പാക്കുകളും പറയുന്നുണ്ട്, മടി പിടിച്ചിരിക്കാണ്ട് ഒക്കെ ഒന്ന് ചെയ്ത് നോക്കുക. അപ്പോഴാണ് നമുക്ക് കുറച്ചൊക്കെ കഴിയുമ്പോഴേക്കും
നമുക്ക് മുഖമൊക്കെ നല്ല ക്ലിയർ ആയിട്ടിരിക്കാൻ പറ്റുള്ളൂ. ഇവിടെ ഞാൻ എന്ത് പാക്കഡ് ആയാലും എൻ്റെ മക്കൾക്കും കൂടിയിട്ട് ഞാൻ ചെയ്ത് അവരോട് ഇപ്പോഴേ പറയും സ്കിന്നൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് കൊണ്ടു നടക്കാനായിട്ട്. നഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ട് നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, ഇത് ചുളിവുകൾ മൊരികളൊക്കെ വന്നു കഴിഞ്ഞിട്ട് നോക്കിയിട്ട് ഒരു കാര്യമില്ല. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യാൻ നോക്കാം കേട്ടോ. അടുത്തൊരു വീഡിയോ വരുന്നവരേക്കും ബൈ ബൈ.